കൂട്ടങ്ങളെ സ്വന്തം മക്കൾക്കൊപ്പം ചേർത്തുപിടിക്കുകയാണ് തിരുവനന്തപുരം നെയ്യാദാം സ്വദേശികളായ ജിഷയും ഭർത്താവ് സജിയും. വർഷങ്ങളായി തേനീച്ച വളർത്തലിലൂടെ മാത്രം വരുമാനം കണ്ടെത്തി ജീവിതം മുന്നോട്ട് നീക്കുന്ന ഇവർ ജീവിത പ്രാരാബ്ദങ്ങൾ കാരണമാണ് ഇത്തരമൊരു സാഹസത്തിന് മുതിർന്നത്. ഒപ്പം തേനീച്ചകളെ സ്നേഹിക്കണമെന്നുള്ള സന്ദേശം നൽകുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. എന്റെ പ്രധാന ഉപജീവന മാർഗം ഇത് മാത്രം തന്നെയാണ്. ഇതിൽ കൂടെ തന്നെയാണ് ഞാൻ ഉപജീവന മാർഗം നടത്തുന്നത്. അപ്പൊ അതും കൂടെയാണ്. പിന്നെ ഈ പണിയോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും എല്ലാവരും വച്ച് പുലർത്തണമെന്നുള്ള ഒരു ബാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് നടത്തുന്നത്. സ്വന്തം മുഖത്ത് തേനീച്ചകൾക്ക് കൂടൊരുക്കി തെരുവുകൾ കൂടി സഞ്ചരിക്കുമ്പോൾ നാം ഭയക്കുന്ന ഈ കുഞ്ഞനീച്ചകളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാണിവർ. നാട്ടുകാർക്ക് തേനീച്ചകളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക മാത്രമല്ല, സ്വന്തം മക്കളെയും മധുരമുള്ള തേൻ തരുന്ന ഈ ഈച്ചകളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാണിവർ. ഭൂമുഖത്ത് നിന്നും തേനീച്ചകൾ അപ്രത്യക്ഷമായാൽ തുടർന്നുള്ള 4 വർഷം മാത്രമേ മനുഷ്യായുസ് ഉണ്ടാകൂ എന്ന ഐൻസ്റ്റീന്റെ വാക്കുകളാണ് ഇവരെ തേനീച്ചകളോട് ഇത്രയും അടുപ്പിച്ചത്. എല്ലാ വീട്ടിലും ഒരു ചെറുതേനീച്ചയെങ്കിലും എല്ലാവരും വളർത്തണം. അല്ലെങ്കിൽ ചെറുതേനീച്ച വളർത്താൻ പറ്റിയില്ല എങ്കിൽ ഒരു ചെടിയെങ്കിലും അവർക്ക് തേൻ കുടിക്കാനും പൂമ്പൊടിക്കും വേണ്ടി ഒരു ചെറിയൊരു ചെടിയെങ്കിലും അവർക്ക് പ്രയോജനമുള്ളത് എല്ലാ വീട്ടിലും നട്ടു വളർത്തണം. ക്യാമറമാൻ ദേവദത്തിനൊപ്പം റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.